ഇനി നമുക്ക് അതിഥിക്കുള്ള സമയമാണ്. മഞ്ജു വാര്യർ ഇന്ന് ശകുന്തളയായി അരങ്ങിലെത്തും. കാളിദാസിൻ്റെ സംസ്കൃത നാടകമായ ശാകുന്തളത്തിന് കാവാലം നാരായണ പണിക്കർ നൽകിയ ആഖ്യാനമാണ് മഞ്ജു വാര്യറിലൂടെ വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് 6:30 തിരുവനന്തപുരം ടാഗോ തിയേറ്ററിലാണ് നാടകാവതരണം. മുൻപ് 30 വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട നാടകം മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നത് കാണാൻ ആകാംക്ഷയോടെയാണ് നാടകപ്രേമികൾ കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ നാടകം കാണാൻ വേണ്ടിയെത്തും. ഈ നാടക അവതരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നമുക്ക് രണ്ട് അതിഥികളാണുള്ളത്. കാവാലം നാരായണ പണിക്കരുടെ മകനും ഗായകനുമായ കാവാലം ശ്രീകുമാർ, കൊച്ചുമകൾ കല്യാണി എന്നിവർ നമുക്കൊപ്പം എത്തുകയാണ്. അച്ഛൻ പോയ ശേഷം നാടകം അരങ്ങിലേക്ക് എത്തുന്നു. അത് മഞ്ജു വാര്യർ ശകുന്തളയാകുന്നു. അദ്ദേഹം പറഞ്ഞത് എൻ്റെ മരണം നിങ്ങൾ ആഘോഷിക്കണമെന്നാണ്. അത് താങ്കൾ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അച്ഛൻ്റെ വിയോഗത്തിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ പോയതിന് ശേഷമുള്ള ഈ നാടക അവതരണത്തെ മകൻ എന്നുള്ള നിലയിൽ എങ്ങനെ നോക്കിക്കാണും? അല്ല, ആരും ആ ഒരു 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 എന്താണ് പറയുക, വോയിഡ് ഫീൽ ചെയ്യുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സത്യാവസ്ഥ. നമ്മൾ ആ മരണ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഒരു വെപ്രാളവും ഒരു ഒരു വിഷമവും ആ സമയത്തുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ക്രമേണ അച്ഛൻ പറഞ്ഞത് ഇതൊരു ആഘോഷമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ ക്രമേണ നമ്മൾ വന്നപ്പോൾ നമ്മുടെ മനസ്സിലെ ആ ഒരു ഭാരവും ഒന്ന് കുറഞ്ഞു. അപ്പോഴാണ് ഇത് വീണ്ടും പൂർത്തീകരിക്കാത്ത റിഹേഴ്സൽ പൂർത്തീകരിച്ചിട്ട് അത് അരങ്ങിലേക്ക് എത്താനായിട്ട് ഒരു ബ്രേക്ക് എടുക്കുകയായിരുന്നു ഇടയ്ക്ക്. ആ സമയത്താണ് അച്ഛൻ മരിച്ചത്. അപ്പം അതിനുശേഷം ഇത് അവതരിപ്പിക്കണം എന്നുള്ളത് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് ഒരു 3 അച്ഛൻ നല്ലൊരു ബോധത്തോടുകൂടി വന്നപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു ഇത് അരങ്ങിലെത്തണമെന്നും ഇത് വളരെ ആഘോഷമായിട്ട് നടക്കണമെന്നും തിയേറ്റർ ആക്ടിവിറ്റീസ് നടക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. കാരണം അങ്ങനെ പറയുന്ന ഒരാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും, ആ ഒരു ശക്തി. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യം പെട്ടെന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയും 18 ഇന്ന് അത് അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. മഞ്ജു വാര്യർക്ക് ഒരു ഒരു അപ്രീഹൻഷൻ ഉണ്ടായിരുന്നു, ഇനി വേണോ, കാരണം മരിച്ചതിന് ശേഷം നടത്തണോ എന്നൊക്കെ ഒരു. അപ്പം നമ്മൾ അച്ഛൻ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ് പിന്നെ ധൈര്യമായിട്ട് അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് മുന്നിട്ടിറങ്ങിയത്. കാവാലം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇന്ത്യയിലെ തന്നെ ഒരു സംസ്കൃത നാടകങ്ങളുടെ ഒപ്പം തന്നെ സംസ്കൃത നാടകങ്ങളുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെയും അതുപോലെ തന്നെ നാടൻ ശൈലികളും കാക്കാരിശിയും മോഹിനിയാട്ടവും എല്ലാം കൂടിയാട്ടവും കഥകളിയും എല്ലാം ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കലാരൂപം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ. ഇപ്പോൾ ശാകുന്തളം അരങ്ങിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? 82 ആണ് അത് ആദ്യം കളിച്ചത്. അപ്പോൾ കാളിദാസ് സമാരോഹം എന്ന് പറഞ്ഞിട്ട് ഉജ്ജയിനിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, അവിടെയാണ് ആദ്യമായിട്ട് കളിച്ചത്. അതിനു മുമ്പ് മധ്യമ വായോഗം എന്ന് പറഞ്ഞിട്ട് ഭാസന്റെ നാടകം 78 കളിച്ചിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ മലയാള നാടക ചെയ്തു വരികയും അച്ഛൻ്റെ അതിനു മുമ്പുള്ള ഈ ഇപ്പോൾ കാക്കാരിശ് നാടകം ഒരു പണ്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ ബാലേസ് ചെയ്തിരുന്നു. ഇപ്പോൾ നാട്ടിലെ നാടൻ പാട്ടുകൾ മറ്റു നൃത്ത രൂപങ്ങളൊക്കെ കണ്ടുള്ള കൊച്ചിലുള്ള ശീലം ഇതിൽ നിന്നൊക്കെ രൂപപ്പെട്ട് വന്നിട്ടാണ് ഈ മലയാള നാടകവേദിയിലേക്ക് തുടങ്ങുന്നത്. ആലപ്പുഴ ഞങ്ങൾ താമസിക്കുന്ന കാലത്താണ് തിരുവാഴ്ത്താനും സാക്ഷിയും ദൈവത്താർ എന്നൊക്കെ പറഞ്ഞ നാടകങ്ങൾ അവിടെ വെച്ച്. അപ്പോൾ അങ്ങനെ മലയാള നാടകം ചെയ്യുന്നതിനുള്ളൊരു സങ്കേതം അച്ഛൻ അങ്ങനെ രൂപപ്പെടുത്തിയും പിന്നീട് 78 സംസ്കൃത നാടകം ചെയ്യണമെന്നുള്ളൊരു ഉജ്ജയിനൊരു അവിടുത്തെ പണ്ഡിതന്മാരുടെ ഒരു നിർദ്ദേശം വന്നപ്പോൾ അപ്പോഴാണ് സംസ്കൃത നാടകത്തിന് കളിക്കുന്നതിനുള്ള ഒരു 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 വ്യത്യസ്തമായ രീതി, അതിൻ്റെ ഡയലോഗ് അവതരണത്തിലുള്ള രീതി, അതിനെ എന്നെങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാം, ഭാസ നാടകങ്ങളും കാളിദാസിൻ്റെ നാടകങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം, അത് വേദിയിൽ എങ്ങനെ അതിനൊരു രംഗപാഠം ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ രൂപപ്പെട്ട് വരുന്നൊരു കാര്യമായിരുന്നു. അത് ഭയങ്കര ഒരു ഒരു പ്രോസസ്സായിരുന്നു. മലയാള നാടകങ്ങളിൽ നിന്ന് സംസ്കൃത നാടകത്തിലേക്കുള്ള ഒരു മാറ്റവും അതിന് രണ്ടിനും വ്യത്യസ്തത പുലർത്തിയിരുന്നൊക്കെ ഒരു വലിയൊരു പ്രോസസ്സാണ്. എനിക്കൊന്നു അപ്പൊപ്പൻ ആദ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സോ കോൾഡ് റിയലിസ്റ്റിക് നാടകങ്ങൾ, പ്രൊസീനിയ നാടകങ്ങൾ ട്രൈ ചെയ്തു. പക്ഷെ അതല്ല സ്വന്തം ഫോർട്ടി എന്ന് മനസ്സിലാക്കി, വേറെയാണ് ഇന്ത്യൻ ഡ്രാമ എന്ന് പറയുമ്പോൾ വേറെയാണ് എന്നുള്ള ഉറപ്പായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് അല്ല സംസ്കൃത നാടകത്തിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരുന്നെങ്കിലും അതിനുശേഷം വളരെ ഒരു ഭയങ്കര ഒരു പ്രോസസ് ആയിരുന്നു ഡെവലപ്പിംഗ്. ദൈവത്താറിലേക്ക് എത്തുമ്പോഴും സാക്ഷി ദൈവത്താർ എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ നാടകങ്ങളിലെത്തുമ്പോൾ കളിക്കുമ്പോഴാണ് കാണികളും കൂടെ ഒരു ഭാഗമാകുന്ന ഒരു രീതിയിലല്ലേ. അപ്പോഴാണ് സി എൻ ശ്രീകണ്ഠൻ നായർ എന്ന നാടകകാരനും മറ്റേ നമ്മുടെ അയ്യപ്പ പണിക്കർ സാറും ഒക്കെ വളരെ ചുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞത് ഇതാണ് നമ്മുടെ നാടകം
ഇതാണ് തനത് നാടകം എന്ന് അച്ഛൻ ഒരിക്കലും തനത് എന്ന് അച്ഛനും ഉപയോഗിച്ചിട്ടില്ല വാക്ക്. സി എൻ ശ്രീണ്ടനാർ അദ്ദേഹമാണ് ഇത് ഇതാണ് നമ്മുടെ നാടകം തനത എന്ന് പറയാതിന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചത് ആദ്യം. അങ്ങനെ ഈ തനത് നാടകമാണ് തിയേറ്റർ ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടും ഇപ്പൊ പുറത്തൊക്കെ അപ്പൂപ്പന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് എറിൻ ബീമി എന്ന് പറഞ്ഞിട്ട് യു എസിലെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഒരു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പോടെ വന്ന് അപ്പൂപ്പന്റെ അടുത്ത് പഠിക്കുകയായിരുന്നു. അപ്പൊ പിന്നീട് ഒരു ബുക്ക് എഴുതാനും ഒക്കെ തിയേറ്റർ ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞ ഇവിടുത്തെ തനത് നാടകം അങ്ങനെ അത് ഒരു പ്രചാരത്തിൽ വന്നു. അപ്പൊ അപ്പൂപ്പനായിട്ട് തനത് നാടകം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പേര് കൊണ്ടുവന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ സംഗീതങ്ങളും അതിനകത്ത് ചേർത്ത് വെച്ചിട്ടാണല്ലോ. ഈ അതുപോലെയുള്ള എക്സ്പീരിയൻസ് ആണ് മറ്റ് കേരള കലാരൂപങ്ങളുമായിട്ടുള്ള അടുത്ത ബന്ധമാണ് ഇതിലേക്ക് പ്രേരിപ്പിച്ചത്. ഇതാണ് അത്. അതുകൊണ്ടാണ് മറ്റച്ഛൻ്റെ മറ്റു വർക്കായ മോഹിനിയാട്ടം എന്ന് പറയുന്നത് അത് കേരളീയമായിരിക്കണം അതിൻ്റെ സംഗീതം എന്നൊക്കെ നിഷ്കർഷിച്ച് അങ്ങനെ അതിന് ഒരു പ്രത്യേകത അതിലും അച്ഛൻ ഉണ്ടാക്കി. ഈ സമയത്ത് ഓർമ്മ വരുന്നത് നടൻ മുകേഷ് കാവാലം മരിച്ചപ്പോൾ അനുസ്മരിച്ചത് ഇത്ര സിമ്പിളായിട്ട് സംസ്കൃത നാടകത്തെ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു പഠനം, അതായത് കാവാലത്തെക്കുറിച്ച് ഒരു പഠനം നടത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഇത്ര വളരെ സിമ്പിളായിട്ട് അത് സാധാരണ സംസ്കൃതം എല്ലാവർക്കും പ്രാപ്യമായ ഒരു ഇതല്ല, പക്ഷേ കാവാലം അത് നാടകരൂപത്തിൽ അല്ലെങ്കിൽ സംസ്കൃത നാടകം അവതരിപ്പിക്കുമ്പോൾ എല്ലാ കാണികൾക്കും എല്ലാ തരം കാണികൾക്കും അത് അനുഭവവേദ്യമാവുന്നൊരവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? ഒരു നമുക്ക് സംസ്കൃതം ഇപ്പം നമ്മൾ പഠിക്കുന്നില്ല, നമ്മുടെ സ്കൂളിലൊന്നും നമ്മൾ കാര്യമായി പഠിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഒരു ലാംഗ്വേജ് നമ്മുടെ സ്വന്തമാണെങ്കിൽ പോലും നമ്മൾ അകന്ന് നിൽക്കുകയാണ് അതിന്ന്. പക്ഷേ അപ്പൂപ്പൻ യൂസ് ചെയ്യുന്ന നാടകത്തിൻ്റെ രീതി എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് മാത്രമല്ല, അല്ലെങ്കിൽ വാചികം മാത്രമല്ല. വാചികം ഇസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ഇറ്റ്. ഫോർ ഫോൾഡ് ആക്ടിങ് എന്ന് പറഞ്ഞ് കൂടുതൽ ആംഗികത്തിന് പ്രാധാന്യം കൊടുത്ത് അതുകൊണ്ടാണ് നമുക്ക് കളരിയിൽ ട്രെയിനിങ് വേണമെന്നും നമ്മുടെ ആക്ടേഴ്സ് എല്ലാവരും കളരിയിൽ ട്രെയിൻഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ സ്റ്റൈലൈസ്ഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റൈലൈസ്ഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഏതൊരു ഇപ്പോൾ ഒരു കുട്ടിയാണ് ഓഡിയൻസിലിരിക്കുന്നത് പോലും എന്താ പറയുക, എങ്ങനെ അത് എടുക്കുന്നു, എങ്ങനെ ആ റിസെപ്റ്റീവ് ആവുന്നു എന്നുള്ളത് ഓരോരുത്തരെയും കാര്യമാണ്. പക്ഷേ അതിലെന്തോ ഉണ്ട്. ഇപ്പോൾ വാചികം മാത്രം അവർ രണ്ടുപേരും ഇരുന്ന് വർത്തമാനം പറയുന്നു, ഇങ്ങനെ ഡയലോഗ്സ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ ബ്രേക്ക് ചെയ്തതാണല്ലോ പൊതുവെ. തന്നെ ശാകുന്തളമെന്നുള്ള ആ ബൃഹത്തായിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റിൽ അവിടെ എവിടെയുള്ള ചില സൂചനകൾ എടുത്തിട്ടാണ് അച്ഛൻ അതിനെ ക്രോഡീകരിച്ചിട്ട് ഒരു നാടകത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമാക്കിയത്. കാരണം അതിന് ഏഴ് ആക്ട്സ് ഉണ്ട്, അതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു ഫുൾനെസ് അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പം അതിൽ സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളും ഒന്ന് രണ്ടര കാര്യങ്ങളും അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മിനിമൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് എങ്ങനെ മാക്സിമം കൺവേ ചെയ്യാം. സ്റ്റൈലൈസേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴേ കാവാല നാടകങ്ങളുടെ ഒരു പ്രത്യേകത, നമ്മൾ പലതും കണ്ടിട്ടുണ്ട് പലതും വായിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു ആക്ടറിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ ഒരു ആക്ടർ എപ്പോഴും അയാളുടെ ശരീരമാണ് ഏറ്റവും പ്രാധാന്യം. കളരിയിലായാലും യോഗയിലായാലും എല്ലായാലും നമ്മളുടെ മനസ്സ് എവിടെ നിൽക്കുന്നോ അവിടെ ശരീരം നിൽക്കണം. അതായുള്ള ഒരു ആക്ടിങ്ങിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ ഈ നാടകത്തിലേക്ക് എത്തിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അവരിൽ നിന്നുള്ളൊരു റെസ്പോൺസ്? എന്താ അവരിൽ നിന്ന് എങ്ങനെയാണത് ഒരു ക്യാരക്ടറിനെ ഉയർത്തുന്നത്? എങ്ങനെയാണ് ക്യാരക്ടർ എന്ന് വെച്ചാൽ, ഷീസ് എ ഒരു ഭയങ്കര ഫാന്റാസ്റ്റിക് ആക്ടറാണ്. ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ പലതും കണ്ടിട്ടുള്ളതാണ്, മോഹത്ത് വരുന്ന ആ ഒരു വിസ്മയം, അത് ഡാൻസറുമാണ് ബേസിക്കലി. സോ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും ആക്ടർ കം ഡാൻസർ, അത് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ തിയേറ്ററിനെ സംബന്ധിച്ചോളം അച്ഛനെ സംബന്ധിച്ചോളം വളരെ ഈസി ആയിരുന്നു. കാരണം ഒരു നാല് ദിവസം കൊണ്ട് ട്രാക്കിൽ മറ്റുള്ള നടന്മാർക്ക് ഇതറിയാം, ഈ ഒരു പ്ലേ അറിയാം. അപ്പം അതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു നാല് ദിവസം കൊണ്ട് ഡയലോഗ് കാണാൻ പഠിക്കുകയും ആ ഒരു കൾച്ചറിലേക്ക് വരികയും ചെയ്യുമെന്ന് പറഞ്ഞത് സോപാനത്തിന്റെ ഒരു പാർട്ട് ആവുകയായിരുന്നു. വളരെ എളുപ്പമായി മഞ്ജു ചേച്ചിക്ക്, അത് വളരെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ അത്രയധികം ഗ്രേറ്റ്നെസ്, അത്രയധികം കഴിവുള്ള ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പം പഴയ കാലത്ത് നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് നാടകങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യം, അല്ലെങ്കിൽ ആളുകൾ ജനകീയമാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സംസ്കൃത നാടകങ്ങളും ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുകയാണ് തോന്നുന്നത്. ആളുകളിലേക്ക് കുറെ കൂടെ എത്തണമല്ലോ ഇത്, കാരണം ഒരു എവിടെയെങ്കിലും മാറി നിന്നിട്ട് കാര്യമില്ല. അത് സംസ്കാരത്തിന്റെ ഭാഗമാണല്ലോ, നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒന്നാണ് സംസ്കൃതം എന്ന് പറഞ്ഞ ഏജ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഉപയോഗിച്ചിരുന്ന ഭാഷ. അത് മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തണമെങ്കിൽ പല വാക്കുകൾ, നമ്മുടെ മലയാളം തന്നെ സംസ്കൃത ജടിലമാണ് രാമായണത്തിലൊക്കെ തന്നെ, അതുപോലെ എല്ലാ ഭാഷയും സംസ്കൃതവുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ മലയാളികൾക്ക് അതുകൊണ്ട് പാടുണ്ടാവില്ല സംസ്കൃതം മനസ്സിലാക്കാനും.
ഇപ്പോൾ സിനിമാ നടന്മാരെ പലരും പലരെയും നാടക നടന്മാരാക്കിയതും കാവാലമാണ്. നാടക നടന്മാരെ അതെ നാടക നടന്മാരെ സിനിമാ നടന്മാരാക്കിയതും കാവാലമാണ്. മഞ്ജു വാര്യരിലേക്ക് എത്തുമ്പോൾ മഞ്ജു വാര്യരുടെ ഈ പ്രോജക്റ്റിൽ ആദ്യം കാവാലം ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? അല്ല, ആദ്യം ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം, അച്ഛനെ പറ്റി വളരെയധികം ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അച്ഛനുമായിട്ട് വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹത്തിന് പുറത്താണ് കാവാലത്ത് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ആണ് അത് അവിടെ വന്ന് കണ്ടത്. അപ്പോൾ അതിനുശേഷം അച്ഛൻ ഒരു എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പം ശാകുന്തളം എന്നുള്ളൊരു സ്ത്രീ പ്രാധാന്യമുള്ളൊരു ഒരു നാടകമാണ്. അപ്പോൾ അത് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും എന്ന് അച്ഛനാണ് സജസ്റ്റ് ചെയ്ത്. അപ്പോൾ അത് വളരെ അതിൻ്റെ സ്ക്രിപ്റ്റ് കൊടുക്കുകയും അതൊരു നോക്കുകയും പിന്നീടാണ് നമ്മളിപ്പോൾ മെയ് 9 റിഹേഴ്സല് ഫിക്സ് ചെയ്ത് പല ഷെഡ്യൂളും കാരണം അത് താമസിച്ചുപോയി. അപ്പോൾ അത് മെയ് 9 ഇപ്പോഴും കഴിഞ്ഞ ഒരു 2 മുമ്പ് ആ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ മെയ് 9 അച്ഛനെ ദക്ഷിണ കൊടുത്ത് അച്ഛൻ്റെ വീട്ടിൽ മുകളിൽ തുടങ്ങി. അന്ന് അച്ഛന് കുറച്ചൊക്കെ അനങ്ങാമായിരുന്നു, മൂവി ആയിരുന്നു. അപ്പോൾ കളരിയിലേക്ക് പിന്നീട് അച്ഛന് റിഹേഴ്സലിൽ പ്രോഗ്രസ് കാണാനായിട്ട് കളരിയിലേക്ക് 8-10 റിഹേഴ്സലെങ്കിലും കണ്ട് അതിൻ്റെ എവിടേക്കാ കറക്ഷൻസ് വരുത്തേണ്ടത് അതൊക്കെ ചെയ്തും. പിന്നെ അപ്പൂപ്പന് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് എന്താ വെച്ചാൽ സോപാനത്തിൽ അപ്പൂപ്പൻ്റെ കൂടെ കഴിഞ്ഞ 10-35 കൊല്ലമായിട്ടുള്ള നടന്മാരുണ്ട്. ഇപ്പൊ ഗിരീഷ് മാമൻ എന്നൊക്കെ പറഞ്ഞു, മോഹിൻ ചേച്ചി, മോഹിനി വാസ് 13 വയസ്സുള്ളപ്പോ മോഹിനി എന്ന് പറഞ്ഞു, ഇപ്പൊ ഗൗതമിയുടെ വേഷം ചെയ്യുന്ന മോഹിനി ആയിരുന്നു ആദ്യത്തെ ശകുന്തള. അത് കഴിഞ്ഞ 4-5 ശകുന്തള, 5-ാമത്തെ ശകുന്തളയാണ് മഞ്ജുവാരിലെത്തി നിൽക്കുന്നത്. ഇപ്പോ കാവാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടം അവസാനിച്ചു എന്ന് നമുക്ക് ഒരിക്കലും കരുതാനാവില്ല, കാരണം ശിഷ്യരിലൂടെ ഇങ്ങനെ ഒരു പിന്തുടർച്ചയാണ്. എങ്ങനെയാണ് ഇനി സോപാനത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? താങ്കൾ നേരത്തെ അച്ഛൻ പറഞ്ഞു എൻ്റെ മരണം ആഘോഷമാക്കുന്നു ആക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും അച്ഛൻ്റെ ഒരു വിടവ് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നില്ല. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളൊരു, അല്ല അച്ഛനുള്ളപ്പോൾ നമുക്ക് ഒന്നും അറിയണ്ട, ഇങ്ങോട്ട് വന്നോളുമായിരുന്നു. ഇനിയിപ്പോൾ തിയേറ്ററിൽ നമ്മൾ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യേണ്ട ഒരു ജോലി നമുക്കുണ്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പം നമ്മൾ എല്ലാ മാസവും ഒരു തിയേറ്റർ, ഒരു നാടകം അല്ലെങ്കിൽ അച്ഛൻ്റെ മറ്റേ ആക്ടിവിറ്റീസായ മോഹനയാട്ടോ നാടൻ പാട്ടുകളോ അച്ഛൻ്റെ കവിതകളോ ഒക്കെ ഓരോ മാസം ഇടകളെന്ന് ചെയ്യണമെന്നൊരു മോഹമുണ്ട്. പിന്നെ കുരുന്നുകൂട്ടം എന്ന് പറഞ്ഞാൽ കാവാലത്ത് അച്ഛൻ്റെ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ ഒരു ഭാഗമുണ്ട്. 11 ഇപ്പോ, അപ്പൊ അതിങ്ങനെ സജീവമായി നടക്കുന്നുണ്ട് വേനൽ അവധി കാലത്ത്. ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ചോദിക്കാം, അതിന്റെ കുരുന്നുകൂട്ടം ഇവിടെയും എല്ലാ ആഴ്ചയും സൺഡേ വീക്കെൻഡ്സ് ആയിട്ട് വീക്കെൻഡ്സ് തുടങ്ങണമെന്നൊരു മോഹമുണ്ട്. കാരണം അതിൽ നിന്നാണ് കുരുന്നുകൂട്ടത്തിൽ നിന്നാണ് അടുത്ത തലമുറയിലുള്ള നടന്മാരെ കണ്ടെത്തുന്നത്. അത് വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു അച്ഛൻ്റെ. ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ചോദിക്കട്ടെ, നെടുമുടി വേണുവിനെ വെച്ച് കുഞ്ചൻ നമ്പ്യാർ ചെയ്യണമെന്നും അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു. നമ്മുടെ ഏഷ്യൻ ന്യൂസിന്റെ ഒരു പ്രത്യേക പരിപാടിയിൽ അദ്ദേഹം അത് പറയുകയും ചെയ്തായിരുന്നു. അത് എഴുതി വെച്ചിട്ടുണ്ട്, നെടുമുടി വേണുവിന് സിനിമയെല്ലാം ഉപേക്ഷിച്ച് കുറച്ച് നാൾ എൻ്റെ കൂടെ ഒപ്പം കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നെടുമുടി വേണുവിൻ്റെ മറുപടി, എനിക്ക് ആ കുഞ്ഞൻ നമ്പ്യാരാവാൻ കുറച്ച് സമയം വേണം എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നീട് ഇതിൻ്റെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പിന്നീട് സംസാരിച്ചായിരുന്നു. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ മനസ്സിൽ? ശിവമോഹൻ തമ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അച്ഛൻ്റെ ഡോക്യുമെന്ററി ചെയ്തിട്ടുള്ള പുള്ളിയാണ് ഇത്, അപ്പൂപ്പൻ്റെ വലിയ ഇഷ്ടപ്പെട്ട ഒരു, അതെ, ആദ്യകാലത്ത് ഉള്ള നമ്മുടെ പിന്നെ അന്നൊക്കെ ശിവമോഹൻ തമ്പി വാദിത്രം വാദ്യങ്ങൾ വായിച്ച് നാടകം ഒന്ന് ഇടയ്ക്ക് ഡയറക്റ്റീവ് ആയിരുന്നു അച്ഛൻ്റെ തിയേറ്ററിൽ. അങ്ങനെ അച്ഛൻ പിന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ആ ശിവമോഹൻ തമ്പിയാണ് ഇത് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത്. ഈ കുഞ്ചൻ നമ്പ്യാരുടെ അത് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു താമസമാണ് സത്യം പറഞ്ഞാൽ ഇതിന് വൈകിയത്. പ്രോജക്റ്റ് തമ്പിക്ക് ചെയ്യണമെന്ന് വളരെ വളരെ ആഗ്രഹമുള്ളൊരു ഒരു പ്രോജക്റ്റാണത്. ഇനിയും അത് നടക്കട്ടെ. ഞാൻ അതിൻ്റെ ഒരു 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 സ്ക്രിപ്റ്റിന് തമ്പി എഴുതിയാൽ മതി, അച്ഛൻ്റെ സഹായത്തോടെ എഴുതാൻ. അന്ന് പിന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതിന് നമുക്ക് സ്ക്രീൻ പ്ലേ ഒക്കെ ഉണ്ടാക്കണമല്ലോ. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടില്ല, അതിനി ചെയ്യാവുന്നേ ഉള്ളൂ. ആ ബേസിക് ആ സ്ക്രിപ്റ്റിനെ വെച്ചിട്ട് തമ്പിക്ക് അതിന് പക്ഷേ നടപടി വേണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാകും. ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് പ്രിപ്പറേഷൻ വേണമെന്നുള്ളതുകൊണ്ടാണ് വേണിച്ചേട്ടനും അത് അങ്ങനെ ഒരു. താങ്കൾ ഗായകനും കൂടിയാണ്, അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ കാവാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗാനങ്ങളും ഒരുപാട് വലിയ ബഹുമുഖ പ്രതിഭ, പക്ഷെ എന്നാലും കാവാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഗാനങ്ങളാണ് നമ്മളുടെയൊക്കെ മനസ്സിൽ വരുന്നത്. താങ്കൾക്ക് മകൻ എന്നുള്ള നിലയിൽ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം വരുന്ന ഗാനം ഏതാണ്, മനസ്സിൽ വരുന്ന പാട്ട് ഏതാണ്, അതൊന്ന് പാടാം. അത് വടക്കത്തി തന്നെയാണ്, വടക്കത്തി പെണ്ണാളെ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. എനിക്കിപ്പോഴും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പൂജപ്പുര താമസിച്ചിരുന്ന വീട്ടിൽ ഒരു മുറിയിലിരുന്ന് ഞാൻ ഇങ്ങനെ ഹാർമോണിയൊക്കെ പിടിച്ച് അച്ഛനിങ്ങനെ പറയും, ആ സിറ്റുവേഷൻ പറഞ്ഞിട്ട് നമ്മൾ കണ്ടോ
കണ്ടില്ലേ ഈ ഒരു തേങ്ങൽ വേണിച്ചോട്ടനാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് തറാവുകാരനായിട്ട്. അപ്പോൾ അത് ആ ട്യൂൺ ഇങ്ങനെ ആയിരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടാണ് ബാക്കി ഞാനിങ്ങനെ അതിനെ അനുപല്ലവിയും ചരണമൊക്കെ വളർത്തി വന്നത്. വടക്കത്തീ പെണ്ണാളേ വൈക്കം കായലോളം തല്ലുന്ന വഴിയേ കൊയ്ത്തിനു വന്നവളേ കണ്ണുകൊണ്ട് മിണ്ടാണ്ട് മിണ്ടുമിളമങ്കേ കണിമങ്കേ കണ്ണി മടന്തേ വടക്കത്തീ പെണ്ണാളേ. ഇത് തേങ്ങലിൻ്റെ ഒരു 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 ശബ്ദമാണ്. ഈ ഏ ഒരു പെണ്ണിനെ അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ് വേണുചേട്ടൻ. ആ കൊയ്ത്തിന് വന്ന ഒരു പെൺകുട്ടിയുടെ മുഖം ഒരു പ്രാവശ്യം വന്ന ആ പെൺകുട്ടിയുടെ മുഖം അടുത്ത കൊയ്ത്തിനും ഇങ്ങനെ തപ്പി നടക്കുകയാണ്. കണ്ടോ കണ്ടില്ലേ കണ്ടോ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു തിരയലിൻ്റെ ഒരു ഒരു എഫക്റ്റ് കിട്ടുകയില്ല എന്നുള്ളതാണ് ഇങ്ങനെ നിഷ്കർഷിച്ചു പണ്ട്. എനിക്കിപ്പോഴും ഞാൻ ഓർക്കുകയായിരുന്നു അത് ആ ചെയ്ത ഒരു സന്ദർഭം. കാവാലത്തിൻ്റെ ഗാനങ്ങളുടെ ഒരു പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത അതായിരിക്കും, ഭാവം വളരെ സുന്ദരമായി ശബ്ദത്തിലേക്ക് കൊണ്ടുവരാൻ ഇതുപോലുള്ള അത് ഒരുമിച്ച് ഇരിക്കുന്നതുകൊണ്ടാണ്. ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഇപ്പോൾ പല പല പാട്ടിലും എം ജി രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ട് ചിരിക്കുമ്പോൾ ഘനശ്യാമ സന്ധ്യ പൂമുണ്ടും തോളത്ത്, അല്ലെങ്കിൽ സിനിമയിലെ രവീന്ദ്രൻ മാഷ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കുള്ള പിന്നെ അഹത്തിലെ പാട്ടിലുണ്ട് നിറങ്ങളേ പാടൂ, അങ്ങനൊരു പാട്ട് രവീന്ദ്രൻ മാഷ് വേറെ ചെയ്തിട്ടില്ല. അത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണത്. അപ്പം അതിനുപേക്ഷിക്കുന്ന നിറങ്ങളെ നിറങ്ങളോട് പാടാനും പറയുന്നത് അത്ര ഒരു വാക്കുകളും നിറം മറ്റേ ഇതുണ്ടല്ലോ മറ്റേ അതെ കളമെഴുന്നത് അത്ര ആശയങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മളെപ്പോൾ പറഞ്ഞാലും ഒരു പാട്ട് എഴുതിത്തരാൻ പറഞ്ഞാൽ ആ നിമിഷം ഉടനെ എഴുതിത്തരും. അപ്പം അത് ചൊല്ലി അത് പാടി കേൾപ്പിക്കണം. പലർക്കും ഫോണിലൊക്കെ പറയും ഇങ്ങനെ മോഹിനിയാട്ടത്തിനുമൊക്കെ പാട്ട് ചോദിച്ചിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അവർ ചിലപ്പോൾ മറന്നുണ്ടാവാം, ഒരു മണിക്കൂറിനുള്ളിൽ അപൂപൻ തിരിച്ചു വിളിച്ച ഇതാണ് പാട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഈ എന്താ പറയുക ശാകുന്തളത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ എത്തുമ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ അവതരണം നടക്കാൻ പോവുകയാണ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നറിയാം, എങ്കിലും അവസാനമായിട്ട് ഒരുക്കങ്ങളെ കുറിച്ച് കൂടി. ടെക്നിക്കൽ റിഹേഴ്സല് അവിടെ നടക്കുകയാണ്, ലൈറ്റും സൗണ്ടും ഒക്കെ ആയിട്ട്. ഇന്ന് ഇന്നലെ രാത്രി തുടങ്ങി, ഇന്ന് രാവിലെയും ഉണ്ട് അത്. അങ്ങനെ എല്ലാവരും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഒന്നുമില്ല, കൊച്ചച്ചൻ പറഞ്ഞ മാതിരി അപ്പൂപ്പന്റെ സാന്നിധ്യം നമുക്ക് വളരെയധികം ഫീൽ ചെയ്യാം. നടന്നോളും എന്നുള്ളൂ. അച്ഛനും ടെൻഷനൊക്കെ ഉള്ള തീർക്കുന്ന അച്ഛൻ ഈ അച്ഛൻ ഇരിക്കുന്ന എപ്പോഴും പൊസിഷൻ എന്ന് പറഞ്ഞാൽ വാദ്യത്രത്തിൻ്റെ കൂടെയാണ് അകത്ത്. ഒരിക്കലും സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ രസമുള്ള കാഴ്ചയാണ്. ഒരു നാടകം നടക്കുമ്പോൾ അപ്പൂപ്പൻ ഒരിക്കലും ഫ്രണ്ടിലിരിക്കില്ല, സൈഡിലുണ്ടാവും. ചിലപ്പോൾ അപ്പം ഇരുന്ന് കൊട്ടും, ഇപ്പുറത്തു കൂടെ വന്നിട്ട് അപ്പം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തും. അതൊരു രസം. നേപഥ്യത്തിൽ പുറയിൽ പറയേണ്ട ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, ചിലപ്പോൾ അച്ഛനെ കയറി അത് ഒന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പം അത് അവിടെ ഇരിക്കുന്നതാണ് അച്ഛനെ സംബന്ധിച്ചോളം ടെൻഷൻ. അപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഓഡിയൻസിനെ അച്ഛൻ കൂടെ നോക്കും റിയാക്ഷൻ. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു കുട്ടിത്വം ഉള്ളതാണ്, എപ്പോഴും മനസ്സിൽ കുട്ടിത്വം സൂക്ഷിക്കുന്ന. അതിങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് അവർ രസിക്കുന്നുണ്ടോ? ഇത്രയും നാടകങ്ങൾ ചെയ്താലും ഓരോ നാടകം ചെയ്യുമ്പോഴും അതൊരു പുതുമയായിട്ടാണ് അപ്പൂപ്പൻ എപ്പോഴും. ലാഗ് വരുമ്പോഴേക്കും ഇങ്ങനെ കാണിക്കും സൈഡിൽ നിന്ന്. തീർച്ചയായിട്ടും ആ ഓർമ്മകളും അല്ലെങ്കിൽ ആ സാന്നിധ്യം എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ. കാവാലം എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു കാലമാണ്, ആ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് എനിക്കൊന്ന് ഈ നാല് മേഖലയിൽ എത്ര മേഖലയാണ് നമുക്കത് ഒരിക്കലും എനിക്കതിൽ സംഗീതം മാത്രമേ കിട്ടിയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. ഒത്തിരി മേഖലയിൽ അവസാനം വരെ വ്യാപൃതനായിരുന്ന ഒരാൾ അത് ലെഗസി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഇപ്പം അനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നല്ല വല്ലാത്തൊരു മേഖലയിൽ ഇത്രയധികം മേഖലയിൽ കൈവച്ച ഒരാൾ നമ്മുടെ സുഗമമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ അദൃശ്യ സാന്നിധ്യം കൂടിയേ കഴിയൂ. ഒരാളിലൂടെ അല്ലെങ്കിൽ പോലും ശിഷ്യരിലൂടെ പലരിലൂടെ പല മേഖലയിൽ അതിനൊരു പിന്തുടർച്ച. തീർച്ചയായിട്ടും നടന്മാരാണ് ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞത്. അവർക്കാണ് ഇതിൻ്റെ എല്ലാ പ്രൊഡക്ഷൻസിൻ്റെയും അച്ഛൻ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻസിൻ്റെയൊക്കെ ഒരു രംഗപാഠം അറിയാവുന്നവരവരാണ്, അവരിലൂടെയാണ്. സോപാനത്തിലെ എല്ലാവർക്കും ആണ് ആ ഊർജം, ഇത് മുമ്പിലേക്ക് പോകണം എന്നുള്ളത് അവർക്കാണ് ഒരു ഉറച്ച ഒരു വിശ്വാസമുള്ളത്. അപ്പം നമ്മൾ ഫാമിലി എല്ലാവരും ഇതിന് സപ്പോർട്ടീവുമാണ്.
പാട്ടിന്റെ കാര്യത്തിൽ കല്യാണം എങ്ങനെയാണ്? ഞാൻ പാട്ട് നല്ലോണം ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാൻ പാടലില്ല, ആസ്വദിക്കലുണ്ട്. ചെറിയ രീതിയിൽ വയലിൻ ഒക്കെ ശശികുമാർ സാറിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. സാറിന് ഏറ്റവും ഉഴപ്പുള്ള ശിഷ്യ ഞാനായിരിക്കും. കൂടുതലും അപ്പൂപ്പന്റെ കൂടെ കോർഡിനേഷൻ വർക്കിനും പിന്നെ അപ്പൂപ്പന്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് ഒരു കഴിഞ്ഞ 8 വർഷമായിട്ട് ചേട്ടന്റെ യോഗത്തിന് ശേഷം അച്ഛനായിരുന്നു അതിന്റെ തിയേറ്റർ മാനേജ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നത്. സെക്രട്ടറി ആയിരുന്നു കല്യാണി അന്ന് മുതൽ. ഞാനിപ്പോ അച്ഛന്റെ വിയോഗത്തിൽ, അച്ഛൻ ഫൗണ്ടർ ഡയറക്ടർ ആണ്, പക്ഷേ ആ വിയോഗത്തിന് ശേഷം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയി. നമുക്ക് ഡയറക്ടർ ആകാൻ പറ്റില്ലല്ലോ, കാരണം അതിനുള്ള അച്ഛന്റെ ആ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ നമ്മളൊരു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇതിലേറ്റവും അമ്മൂമ്മ എല്ലാ അമ്മൂമ്മയോട് ചോദിച്ചിട്ട് അപ്പൂപ്പൻ എഴുതും എല്ലാ കാര്യങ്ങളും. റെഫറൻസ് പോയിന്റ് ആണ് അപ്പൂപ്പന്. ഇത് എഴുതുമ്പോ അപ്പ അമ്മൂമ്മ വേണം. എപ്പോഴും വാമഭാഗമാണ്. ഞാനും എന്തെങ്കിലും ഒരു മെയിൽ അയക്കണമെങ്കിലും അല്ലെ ആരെങ്കിലും സംസാരിക്കണമല്ലോ, ഒരു കച്ചേരിയുടെ കാര്യം സംസാരിക്കണം, എല്ലാം എന്റെ ഭാര്യയാണ്. ലക്ഷ്മിയാണ് വലിയ പുണ്യമാണ്. എന്തായാലും ആ പുണ്യവും അതെ കാവാലം എന്ന് പറയുന്ന ആ ഒരു സാന്നിധ്യവും നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി വാർത്താ പ്രഭാകരത്തിൽ അതിഥിയായി എത്തിയത്. ഇന്നത്തെ നാടക അവതരണത്തിനും തുടർന്നുള്ള അവതരണങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു.